Hello friends, it's me in this vlog like ellavarkkum swagatham ellavarum sugamayirikkunu nammal da super tasty aayittulla oru cooker chicken biryani aanu ato cheedittullo nammal hotel innokke medikina adhe taste ilum thanne namukku veettil cheedettukkan pattu nalla super tasty aayittulla oru biryani aanu pettana nan oru 15 minute kondu thanne namukku biryani cheedettukkan pattuna reethilana njan ee oru video kaanichittullad appo skip cheyada full video ellarum kaanuka adu pole nammal channel aadyamayittanu kaanunnengil ellarum nammal channel onnu subscribe cheyada onnu support cheyane appo namukku ee super tasty aayittulla chicken biryani kaanunnathinu venditt namukku video like pogam appo innu nammal cooker laanu biryani cheedettukkanayittu pogunnu nammada chicken biryani aanu അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള ഞാൻ എടുത്ത് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ച് പച്ചമുളകാണ് അഞ്ച് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചതച്ചാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്തിട്ടല്ല അതേ കണ്ടോ ഇത് ഞാൻ നന്നായിട്ട് ചതച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം ഇത്രയും മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടും നന്നായിട്ട് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അത്യാവശ്യം വലിയൊരു കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു കപ്പിന്റെ 3.5 കപ്പ് ആണ് ഞാൻ അരി ഞാൻ കഴുകി എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് നമ്മൾ ബിരിയാണി വെക്കുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ ആ ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് 3.5 കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ അരി നല്ല രീതിയിൽ കഴുകി വാരിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം അപ്പൊ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനി ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 സ്പൂൺ ഗരം മസാല 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് നമ്മൾ അത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ഇനി നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്രയും മാത്രമേ ഇപ്പൊ ഉപ്പ് എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ലേശം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്കിത് കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ വേണം തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ ഇപ്പം ഇത്രയും തൈരാണ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു 1/2 കപ്പ് തൈരുണ്ടാവും അത് അപ്പൊ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് പകരം നിങ്ങളുടെ കയ്യിൽ തൈരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതേ നമ്മൾ ഇത് നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഫുള്ള് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതൊരു 1/4 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് വെക്കാം നിങ്ങൾക്ക് ധൃതിയാണ് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിൽ നിങ്ങൾ അത്യാവശ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പൊ അതേ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ഞാൻ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമ്മള് ഗ്യാസ് കത്തിച്ച് ശകലം ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അതേ നമുക്കിതിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതേ നമ്മള് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് വേവിച്ചെടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതേ നമ്മളിവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇനി നമ്മുടെ ബിരിയാണി ആക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുക്കറിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതേ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആ കുക്കറിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ ആ നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ ഇനിയിപ്പൊ നമ്മൾ ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ബേലീസ് എടുത്തിട്ടുണ്ട് 2 ബേലീസ് കുഞ്ഞ് 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്
ഒരു തക്കോലും പിന്നെ ഒരു രണ്ട് പീസും അതിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് നമ്മുടെ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് അതിലേക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പത് ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതേ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോൾ അത് കിട്ടിയില്ല. അപ്പം പച്ചമുളക് ഇനി വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വാടി ആ ഒരു കളർ ചേഞ്ച്, ഒരു ഓറഞ്ച് കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് സവാള. അപ്പോൾ ആ ഇത് കഴിഞ്ഞതിന് ശേഷം, നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കാണാം, അല്ലെങ്കിൽ വീഡിയോ അങ്ങ് ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോവും. അതേ വേണ്ട, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ആ ഒരു ഓറഞ്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ദേ മല്ലിയില ചോപ്പ് ചെയ്തതാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഓൾറെഡി ഞാൻ വഴറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യിൽ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യനട്ടും കിസ്മിസ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് യോജിപ്പിക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ഉണ്ടല്ലോ, ചിക്കൻ ഫ്രൈ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളവും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതെല്ലാം കൂടെ കിടന്നൊന്നിട്ട് അതൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിന് ശേഷം വേണം നമ്മൾ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അതേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരു മുക്കാൽ വേവിനാണ് കേട്ടോ ചിക്കൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ അരിയും ഒക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ബാക്കി അത് നന്നായിട്ട് വെന്തോളും. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മൂന്നര കപ്പ് അരിയുണ്ടല്ലോ കഴുകി വാരി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതെ ഞാൻ മൂന്നര കപ്പിന് ഞാനിവിടെ ഒരു ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഇരുന്ന് തന്നെ റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതൽ നിന്നാൽ മാത്രമേ നമ്മുടെ അരിക്ക് ഉപ്പുണ്ടാവത്തുള്ളൂ, അതായത് ഉപ്പ് കൂടി നിൽക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് നാരങ്ങാ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നാരങ്ങ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ആകുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുക്കറിൽ പിന്നെ രണ്ട് സ്പൂൺ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ സവാളയൊക്കെ വഴറ്റുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മൂന്ന് സ്പൂൺ ഓൾറെഡി ഞാൻ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതെ ഞാൻ കുക്കർ ഒന്ന് അടച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. സിമ്മിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഞാൻ കുക്കറിന് വിസിലിടുന്നില്ല, കാരണം നമ്മൾ മുക്കാൽ വേവിലാണ് ചിക്കനും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിൽ ഇനി വിസിലിടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഒന്ന് വെന്തതിന് ശേഷം കാണാം. വേണ്ട നമ്മുടെ ബിരിയാണി ഉണ്ട്, അതെല്ലാം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായിട്ട്.
ഇരിപ്പുണ്ട്. എനിക്ക് ഒരു 10 മിനിറ്റ് ആണ്, ഞാൻ കുറച്ച് വെച്ച് 10 മിനിറ്റ് ആണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മൊത്തം വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഇത് ഫുള്ള് വെന്തിട്ടുണ്ട്. നമുക്ക് ദേ ഒരു സ്പൂൺ വെച്ചിട്ട് ദേ ഇതൊന്ന് ഒന്ന് മാറ്റി നോക്കാം കണ്ടോ. അരിയൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കാരണം ഇതിൽ തന്നെ വെച്ചിരുന്ന അരി വീണ്ടും ഭയങ്കരമായിട്ടിരുന്ന് വെന്ത് പോവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇനി. എൻ്റെ ഞാനപ്പം കഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ കുക്കർ ബിരിയാണി ഇതേ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കൊണ്ടുവന്നതാണ്. ഇതേ കണ്ട നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുന്ന അതേ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാം ഇതുപോലെ കുക്കർ ബിരിയാണി ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതായത് സ്പൂണിലേക്ക് നിങ്ങളെ എടുത്ത് കാണിക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ഒത്തിരി കുഴഞ്ഞു പോവാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ നമ്മുടെ ബിരിയാണി കുക്കർ ബിരിയാണി ചെയ്ത് നോക്കുക ചിക്കൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തരിക. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.